വടക്കൻ പരവൂരിൽ കാർ ഡ്രൈവറെ കുത്തിയത് നർമദ ബസിന്റെ ഉടമ ആറ്റുപറമ്പത്ത് നൌഷാദിന്റെ ബസ് ജീവനക്കാർ. ഓവർടേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. വടക്കൻ പറവൂർ കണ്ണൻകുളങ്ങരയിൽ വച്ചുണ്ടായ തർക്കത്തിനിടെ ബസ് ജീവനക്കാർ മകനെ കുത്തി പരിക്കേൽപ്പിച്ചത് കണ്ട അച്ഛൻ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. ഫോർട്ട് കൊച്ചി ചുള്ളിക്കൽ കരുവേലിപ്പടി കിഴക്കേ പറമ്പിൽ ഫസലുദ്ദീനാണ് മരിച്ചത്. ഫസലുദ്ദീന്റെ മകൻ ഫർഹാനാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 7:30 സംഭവം നടക്കുന്നത്. വടക്കൻ പറവൂരിൽ ഇടപ്പള്ളി ഗുരുവായൂർ ദേശീയപാതയിലെ സ്ഥിരം പ്രശ്നക്കാരാണ് ആറ്റുപറമ്പത്ത് ബസ്സുകളും ജീവനക്കാരും. അമിത വേഗവും മുന്നിൽ വരുന്ന വാഹനങ്ങളെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഓവർടേക്കിങ്ങും മത്സരയോട്ടവുമാണ് ഈ ബസ്സുകാർ ഇവിടെ നടത്തുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദേശീയപാതയിൽ അമിത വേഗതയിൽ നിരവധി അപകടങ്ങളാണ് ആറ്റുപറമ്പത്ത് ബസ്സുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടാതെ സമയക്രമത്തെ ചൊല്ലിയുള്ള ജീവനക്കാർ തമ്മിലുള്ള സംഘർഷങ്ങളും ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കുന്ന സംഭവങ്ങളും സ്ഥിരമാണ്. നിരവധി അപകടങ്ങൾ ഉണ്ടാക്കുന്ന ബസ്സിൽ യാത്രക്കാർ കയറാത്ത അവസ്ഥയിലേക്ക് എത്തിയതോടെ ബസ്സുകളുടെ പേര് മാറ്റുകയാണ് ചെയ്തത്. ആറ്റുപറമ്പത്ത് എന്ന പേര് നർമ്മദ എന്നാക്കി മാറ്റുകയായിരുന്നു. സ്ഥിരം പ്രശ്നക്കാരായ ജീവനക്കാർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് ഉടമ നൌഷാദാണ്. ബസ്സുകൾ കേസിൽപ്പെട്ടാൽ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് പുറത്തിറക്കും. നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും പതിവാണ്. ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ ബസ്സുടമ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം കാർ ഡ്രൈവറെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും നോർത്ത് പറവൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ചേറായി, വാരശ്ശേരി ടിൻഡു, പത്തനംതിട്ട വടശ്ശേരിക്കര സ്വദേശി മിഥുൻ മോഹൻ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. ബസ്സും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിന് പിന്നാലെ രക്ഷപ്പെട്ട ഡ്രൈവർ ടിൻഡുവിനെയും ബസ്സും വൈറ്റിലയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. കോഴിക്കോട് വൈറ്റില റൂട്ടിലോടുന്ന നർമ്മദ എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരാണ് ആക്രമണം നടത്തിയത്. ബസ് ഓവർടേക്ക് ചെയ്തപ്പോൾ കാറിന്റെ കണ്ണാടിയിൽ മുട്ടിയെന്നാണ് കത്തിക്കുത്തിൽ പരിക്കേറ്റ ഫർഹാന്റെ മൊഴി. തുടർന്ന് നിർത്താതെ പോയ ബസ്സിന് മുന്നിൽ ഫർഹാൻ കാർ കയറ്റി തടഞ്ഞ് ചോദ്യം ചെയ്തു. തർക്കമായതോടെ ബസ് ജീവനക്കാരിൽ ഒരാൾ കത്തിയെടുത്ത് കുത്താൻ ഓങ്ങിയത് തടയുമ്പോഴാണ് ഫർഹാന്റെ കൈക്ക് കുത്തേറ്റത്. ഇത് കണ്ടാണ് കാറിലുണ്ടായിരുന്ന ഫസലുദ്ദീൻ കുഴഞ്ഞു വീണത്. ഉടനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു.